ആറ് നക്ഷത്രങ്ങളുള്ള വിചിത്രമായ ഒരു സൗരയൂഥത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം സൗരയൂഥത്തിൽ ആകെ ഒരു നക്ഷത്രം മാത്രമാണുള്ളത്. സൂര്യൻ എന്നാണ് നമ്മൾ ആ നക്ഷത്രത്തെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ഒന്നല്ല, ആറ് നക്ഷത്രങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സൗരയൂഥത്തെ കണ്ടെത്തിയിരിക്കുന്നത് നാസയുടെ അത്രയൊന്നും പ്രശസ്തമല്ലാത്ത ഒരു സ്പേസ് ടെലസ്കോപ്പാണ്. ടെസ് എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത്. ട്രാൻസിറ്റിംഗ് എക്സോപ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് എന്നാണ് അതിൻ്റെ പൂർണ്ണമായ നാമം. നാസയുടെ ഹബിൾ സ്പേസ് ടെലസ്കോപ്പിനെ കുറിച്ചും കെപ്ലർ സ്പേസ് ടെലസ്കോപ്പിനെ കുറിച്ചും കേട്ടിട്ടില്ലാത്ത ആളുകൾ വളരെ വിരളമായിരിക്കും. എന്നാൽ അത്രയ്ക്കൊന്നും പ്രശസ്തമല്ലാത്ത നൂതനമായിട്ടുള്ള ഒരു സ്പേസ് ടെലസ്കോപ്പാണ് 2018 ഏപ്രിൽ മാസം 18-ാം തീയതി മാത്രം വിക്ഷേപിക്കപ്പെട്ട ടെസ് എന്ന സ്പേസ് ടെലസ്കോപ്പ്. നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത് നമ്മുടെ സ്വന്തം സൗരയൂഥത്തിന്റെ അതേ സ്ട്രക്ചർ തന്നെയാണ് പ്രപഞ്ചത്തിലുള്ള ബാക്കി എല്ലാ സൗരയൂഥങ്ങൾക്കും എന്നാണ്. ഭാരം കൂടിയ നക്ഷത്രം മധ്യഭാഗത്തും താരതമ്യേന ഭാരക്കുറവുള്ള ഗ്രഹങ്ങൾ അതിനെ വലം വെച്ചുകൊണ്ടുമുള്ള ഒരു സ്ട്രക്ചർ. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. മിൽക്കി വേ എന്ന ഗാലക്സി എടുക്കുകയാണെങ്കിൽ അതിലുള്ള സൗരയൂഥങ്ങളിൽ 15% രണ്ട് നക്ഷത്രങ്ങൾ ഉണ്ട്. ഏറ്റവും കൂടുതൽ സൗരയൂഥങ്ങളിലും ഒറ്റ നക്ഷത്രമേ ഉള്ളൂ എന്നത് വാസ്തവമായ കാര്യമാണ്. എന്നാൽ കുറച്ചുകൂടെ റെയറായിട്ട് രണ്ട് നക്ഷത്രങ്ങളെ കാണാറുണ്ട്. അതിലും റെയറായിട്ട് 3 നക്ഷത്രങ്ങളുള്ള സ്റ്റാർ സിസ്റ്റമുണ്ട്, 4 നക്ഷത്രങ്ങളുള്ള സ്റ്റാർ സിസ്റ്റമുണ്ട്, 5 എണ്ണമുള്ള സ്റ്റാർ സിസ്റ്റവുമുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് 6 നക്ഷത്രങ്ങളുള്ള ഒരു വിചിത്രമായ സ്റ്റാർ സിസ്റ്റത്തെക്കുറിച്ചാണ്. വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ സ്റ്റാർ സിസ്റ്റത്തിൻ്റെ പേരും അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. TIC 1687-89840 എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ നാമം. ഈ സ്റ്റാർ സിസ്റ്റം നമ്മളിൽ നിന്നും ഒരുപാട് അകലെയൊന്നുമല്ല സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മളിൽ നിന്നും 1900 പ്രകാശവർഷങ്ങൾ അകലെയാണ് ഇതിൻ്റെ സ്ഥാനം. പ്രകാശം 1900 വർഷങ്ങൾ കൊണ്ട് എത്രമാത്രം ദൂരം യാത്ര ചെയ്തോ അത്രയും അകലെയാണ് ഈ സ്റ്റാർ സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്റ്റാർ സിസ്റ്റത്തിലുള്ള ആ 6 നക്ഷത്രങ്ങളുടെയും സ്ഥാനമാണ് ഇതിനെ കുറച്ചുകൂടി വിചിത്രമാക്കി മാറ്റുന്നത്. 3 പെയറുകളായിട്ടാണ് ഇതവിടെ സ്ഥിതി ചെയ്യുന്നത്. പെയറുകളെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 നക്ഷത്രങ്ങൾ പരസ്പരം വലം വെച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അവ പരസ്പരം വലം വെക്കുകയും ഒരു ഓർബിറ്റിംഗ് പാത്തിലൂടെ അതിൻ്റെ കോമൺ ആയിട്ടുള്ള ബാരി സെന്ററിന് ചുറ്റും കറങ്ങുകയും ചെയ്യുന്നുണ്ട്. ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ 2 പെയറുകൾ ഒരേ ഓർബിറ്റിംഗ് പാത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. 3-ാമത്തെ പെയർ അവിടെ നിന്ന് അല്പം കൂടി മാറി കുറച്ചുകൂടെ വലിപ്പമേറിയ ഒരു ഓർബിറ്റിംഗ് പാത്തിലൂടെയാണ് ഓർബിറ്റ് ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ ഒരു പെയറിൻ്റെ ഓർബിറ്റിംഗ് പാത്ത് അല്ലെങ്കിൽ ഭ്രമണപഥത്തിൻ്റെ ഇടയിലൂടെ മറ്റൊരു പെയർ കടന്നു പോകാറുമുണ്ട്. ഇതിലുള്ള ഓരോ നക്ഷത്രത്തിൻ്റെയും വലിപ്പവും മാസുമൊക്കെ മറ്റു നക്ഷത്രങ്ങളെ ബാധിക്കുന്നതാണ്. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള വേഗതയിൽ വ്യത്യസ്തമായിട്ടുള്ള പാത്തുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ പോലും അവയെല്ലാം പരസ്പരം ഇൻ്റർകണക്റ്റഡാണ്. ഇതിലുള്ള ഒരു പെയർ നക്ഷത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു നക്ഷത്രം അതിഭീകരമായ വലിപ്പമുള്ളതും മറ്റൊന്ന് താരതമ്യേന വലിപ്പക്കുറവുള്ളതുമാണ്. ഭീകരമായ വലിപ്പമുള്ള നക്ഷത്രം ഏകദേശം നമ്മുടെ സൂര്യൻ്റെ അത്രയും തന്നെ വലിപ്പവും മാസുമുള്ളതാണ്. വലിപ്പം കുറഞ്ഞവയുടെ മാസും വലിപ്പവും നമ്മുടെ സൂര്യൻ്റെ 1/3 മാത്രമാണ്. സ്വാഭാവികമായും ഇപ്പോൾ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു സംശയമുണ്ട്. വലിപ്പമുള്ള നക്ഷത്രത്തെയും വലിപ്പം കുറഞ്ഞ നക്ഷത്രങ്ങളെയൊക്കെ എങ്ങനെയാണ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമായത്? നക്ഷത്രങ്ങൾ പരസ്പരം വലം വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു. ടെസ് എന്ന ടെലസ്കോപ്പ് കൃത്യമായി അവയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിപ്പമേറിയ നക്ഷത്രത്തെ നിരീക്ഷിക്കുമ്പോൾ ആ നക്ഷത്രത്തിൻ്റെ തൊട്ട് മുമ്പിലൂടെ മറ്റൊരു ചെറിയ നക്ഷത്രം കടന്നു പോകുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ്സിൻ്റെ കുറവ് നമ്മുടെ ടെലസ്കോപ്പിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ പ്രതിഭാസത്തിനെയാണ് നമ്മൾ ഫോട്ടോമെട്രിക് ട്രാൻസിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതേ മെത്തേഡിലൂടെ തന്നെയാണ് അന്യഗ്രഹങ്ങളെ നമ്മൾ കണ്ടെത്തുന്നതും. എക്സോപ്ലാനറ്റിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ 6 നക്ഷത്രങ്ങളുള്ള ഒരു സ്റ്റാർ സിസ്റ്റത്തെ കണ്ടെത്തുക എന്ന് പറയുന്നത് എത്രമാത്രം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രൊസീജിയറായിരിക്കും. ടെലസ്കോപ്പിൽ നിന്നും നമുക്ക് ആദ്യം ലഭ്യമാകുന്ന ഡീറ്റെയിൽ ഒരു വലിയ നക്ഷത്രം എന്ന രീതിയിലായിരിക്കും. പക്ഷേ പിന്നീട് കൂടുതൽ പഠനങ്ങൾ കുറേ നാളുകൊണ്ട് നടത്തുമ്പോൾ മാത്രമാണ് അവിടെ ഒരുപാട് ട്രാൻസിറ്റുകൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്യഗ്രഹങ്ങളാണെങ്കിലും ഇത്തരത്തിലുള്ള ട്രാൻസിറ്റുകൾ നടക്കുന്നതാണ്. എന്നാൽ അതിൽ നിന്നും ഈ സ്റ്റാർ സിസ്റ്റത്തെ വ്യത്യസ്തമാക്കുന്നത് ഇവിടെ ഒരു ട്രാൻസിറ്റ് നടക്കുമ്പോൾ പോലും അത്യാവശ്യം ഒരു പ്രകാശം ഉണ്ടാകുന്നതാണ്. കാരണം ഇവിടെ ട്രാൻസിറ്റിലൂടെ കടന്നു പോകുന്നത് മറ്റൊരു നക്ഷത്രം തന്നെയാണ്. നാസ പറയുന്നത് ഇത് ആദ്യമായി കണ്ടെത്തുന്ന ഒരു 6-സ്റ്റാർ സിസ്റ്റമൊന്നും അല്ല എന്നാണ്. ഇതിനു മുൻപും 6 നക്ഷത്രങ്ങളുള്ള സിസ്റ്റത്തെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും കൃത്യതയോടുകൂടി തന്നെ നിരീക്ഷിക്കാൻ സാധ്യമാകുന്നത് ആദ്യമായിട്ടാണ്. നാസ ഇതിനു മുൻപ് കണ്ടെത്തിയിട്ടുള്ള 6 നക്ഷത്രങ്ങളുള്ള സിസ്റ്റത്തിൻ്റെ പേര് കാസ്റ്റർ 6-സ്റ്റാർ സിസ്റ്റം എന്നാണ്. വർഷങ്ങൾക്ക് മുൻപ്
ശക്തമായിട്ടുള്ള ടെലിസ്കോപ്പുകളൊക്കെ രംഗപ്രവേശനം ചെയ്യുന്നതിന് മുൻപുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നമ്മൾ ആകാശത്ത് ഒരു നക്ഷത്രത്തെ കണ്ടിരുന്നു. കെസ്റ്റർ എന്നാണ് ആ നക്ഷത്രത്തിന് പേര് നൽകിയിരുന്നത്. കുറേയധികം നാൾ അത് ഒരു നക്ഷത്രമാണെന്നാണ് നമ്മളെല്ലാം തെറ്റിദ്ധരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ടെലസ്കോപ്പുകളുടെ രംഗപ്രവേശനത്തോടുകൂടി തന്നെ അത് ഒരു നക്ഷത്രമല്ല, രണ്ട് നക്ഷത്രങ്ങളാണെന്ന് മനസ്സിലാക്കുകയായിരുന്നു. എന്നാൽ കഥ അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. കൂടുതൽ നൂതനമായിട്ടുള്ള ടെലസ്കോപ്പുകൾ വന്നതോടുകൂടി കഥയിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചു. ആ കാണുന്നത് രണ്ട് നക്ഷത്രമല്ല, രണ്ട് നക്ഷത്രങ്ങളുടെ സ്റ്റാർ സിസ്റ്റവുമല്ല, ഓരോ നക്ഷത്രമായിട്ട് നമുക്ക് തോന്നുന്നത് മൂന്ന് നക്ഷത്രങ്ങളാണ്. അങ്ങനെ മൊത്തം ആറ് നക്ഷത്രങ്ങളുള്ള ഒരു സിക്സ് സ്റ്റാർ സിസ്റ്റം. നമ്മളിൽ നിന്നും 51 പ്രകാശവർഷങ്ങൾ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന വിചിത്രമായ ഒരു സ്റ്റാർ സിസ്റ്റം. ഈ ആറ് നക്ഷത്രങ്ങളിൽ രണ്ടെണ്ണം വളരെയധികം പ്രകാശമാനമായിട്ടുള്ള നക്ഷത്രങ്ങളാണ്. അത് ഇത്രയും അധികം പ്രകാശമാനമായതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ചെറിയ നക്ഷത്രങ്ങളെ നമുക്ക് ആദ്യകാലങ്ങളിൽ കണ്ടെത്താൻ സാധിക്കാതെ പോയത്. സൂര്യനേക്കാൾ മാസുള്ള, സൂര്യനേക്കാൾ കൂടുതൽ പ്രകാശം വെളിയിലേക്ക് പുറന്തള്ളപ്പെടുന്ന ഈ രണ്ട് നക്ഷത്രങ്ങളെയും എ ക്ലാസ് മെയിൻ സീക്വൻസ് സ്റ്റാറുകളുടെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അവയോട് ഒപ്പം ചേർന്ന് വലം വയ്ക്കുന്നത് ചുവന്ന കുള്ളൻ വിഭാഗത്തിൽപ്പെടുന്ന സൂര്യനേക്കാൾ മാസ് കുറഞ്ഞ നക്ഷത്രങ്ങളാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഇതുവരെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ സമാഹരിക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ല. എങ്കിൽ പോലും സൂര്യൻ്റെ പകുതി പോലും മാസ് ഇതിനുണ്ടാവുകയില്ല എന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആറ് നക്ഷത്രങ്ങളുള്ള സ്റ്റെല്ലാർ സിസ്റ്റമായ TIC 1687-89840 വേറിട്ട് നിൽക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് തന്നെ ഇതിലുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. കാരണം ഇതിലുള്ള നക്ഷത്രങ്ങൾ എല്ലാം തന്നെയും പരസ്പരം കടന്നു പോകുന്നത് കൃത്യം നമ്മുടെ സൗരയൂഥത്തിൻ്റെ നേരെ നിന്നുകൊണ്ട് തന്നെയാണ്. ആസ്ട്രോഫിസിക്സിൽ ഇത് ശരിക്കും വളരെയധികം നൂതനമായിട്ടുള്ള ഒരു കണ്ടെത്തൽ തന്നെയാണ്. ഇതിനെക്കുറിച്ചുള്ള റിസൾട്ട് നാസ ആദ്യമായി പബ്ലിഷ് ചെയ്യുന്നത് 2021 ജനുവരി മാസത്തിലായിരുന്നു. ഈ സ്റ്റാർ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഉള്ളിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സ്റ്റാർ പെയറുകൾ, ആ രണ്ട് പെയറുകൾക്കും വെറും 3.5 വർഷം മാത്രം മതി ഒരു തവണ ഒന്ന് ഭ്രമണം ചെയ്യാൻ. എന്നാൽ അതിൻ്റെയൊക്കെ വെളിയിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാമത്തെ ബൈനറി പെയർ, അതിന് അതിൻ്റെ ബാരി സെന്ററിന് ചുറ്റുമായി വലം വയ്ക്കാൻ 2000 വർഷം വരെ എടുക്കുന്നതാണ്. ഉള്ളിലുള്ള രണ്ട് സ്റ്റാർ പെയറുകളും വെളിയിലുള്ള സ്റ്റാർ പെയറും തമ്മിൽ വളരെയധികം ദൂരമുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ 250 അസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആണ് ആ ദൂരം. ഒരു അസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലമാണ്. അതായത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് എത്രമാത്രം ദൂരമുണ്ടോ അതിൻ്റെ 250 ഇരട്ടിയിലധികം ദൂരമാണ് ഈ രണ്ട് ഭ്രമണ പദങ്ങൾ തമ്മിലുള്ളത്. ബ്രൈറ്റ് കേർലൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്: ഏത് ടെലസ്കോപ്പാണ് 2021 ജനുവരി മാസത്തിൽ ആറ് നക്ഷത്രങ്ങളുള്ള സ്റ്റാർ സിസ്റ്റത്തെ കണ്ടു? നിങ്ങൾക്കും ബ്രൈറ്റ് കേർലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.